ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേപ്പൂര് വെച്ചിട്ടൊരു ബീച്ച് ഫെസ്റ്റ് നടക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മളവിടെ വണ്ടി അവിടെ എത്തിയിട്ട് വണ്ടി കുറേ ദൂരെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നടന്ന് വേണം പോവാൻ. അത്രയും തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചുമര് അവിടെ ഒരു മതിലിമ്മൽ നിറയെ ബഷീറിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫുള്ളായിട്ട് ആ മതിൽ മൊത്തം കുറേ കഥാപാത്രങ്ങളെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ബേപ്പൂർ ഒരു ഫെസ്റ്റൊക്കെ നടത്തുമ്പോൾ ബഷീറിന് തന്നെയാണല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ അതവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 24-28 വരെയാണ് കേട്ടോ ഈ പരിപാടിയുള്ളത്. ഞങ്ങൾ 27-ാം തീയതിയാണ് പോയത്. ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ മറ്റേ തുഴച്ചിൽ മത്സരം അതുപോലെ പട്ടം പറത്തൽ മത്സരമൊക്കെയാണ് കേട്ടോ. ഭയങ്കര തിരക്കിട്, നല്ലപോലെ ആളുകളുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തുഴച്ചിൽ മത്സരത്തിൻ്റെ ഫൈനലായിരുന്നു. അതിൻ്റെ മറ്റേതൊക്കെ അതിൻ്റെ മുന്നേ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4:00 ആകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ ഫൈനലിൻ്റെ ഒരു ടൈം ആയിരുന്നു. അപ്പോൾ അതിന് മുന്നേ കടയിൽ ഇങ്ങനെ ഒരാൾ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ തുടങ്ങിയത്. പടക്കോപ്പുമായി പടക്കെതിരെ തന്റെ ഇന്നലെ കേട്ടൊരു പേര് കർഷകൻ, പിന്നെ ആവേശമായൊരു പേര് അത് കർഷകൻ. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇവരിങ്ങനെ തുഴയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ ആ തുഴയിൽ നിൽക്കുന്ന അതിന്ന് ആൾ പുറത്ത് വെള്ളത്തേക്ക് വീഴണൊക്കെ ഉണ്ട്. അവരെ രക്ഷിക്കാനൊക്കെ ലൈഫ് ബോട്ടൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പട്ടം പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കുറേ പങ്കായമുണ്ട്. പിന്നെ അതുപോലെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി തിന്ന്. ഇവിടെ പട്ടം പുറത്തൽ മത്സരത്തിന് അതുപോലെ തന്നെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടത് കാണാൻ. പല ഷേപ്പിലുള്ള പട്ടങ്ങളും ഇങ്ങനെ വാനിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കുറച്ച് അപ്പുറത്തുണ്ട്. പിന്നെ ഈ തെരുവിലൊക്കെ സർക്കസ് കളിക്കണ ഒരു സർക്കസ് കളിക്കുന്നു കേട്ടോ. അപ്പോൾ വട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരില്ലേ ആ ഒരു ഇതാണ്. ഇതൊക്കെ കുറേ കാലമായിന് കണ്ടിട്ട് ഇപ്പം അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. അവിടെ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് പിന്നെ അവിടെ നിന്നും പോയി. ഒരു പഴയ രീതിയിലുണ്ടായിരുന്ന എല്ലാ സർക്കസുകളും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാലത്തുമ്മ കയറിയിരിക്കുക കുറച്ച് സമയം വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ബോട്ടിൽ നമ്മളെ കടലിൽ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പോവാം. മറ്റേ സ്പീഡ് ബോട്ടിലുണ്ട്, ഒന്നിച്ചുള്ള വലിയ ബോട്ടിൽ. അങ്ങനെയൊക്കെ ആളുകളെ കടലിൽ കൊണ്ടുപോകുന്നുണ്ട്. ജാക്കറ്റും എല്ലാ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതേ സമയത്ത് വൈകുന്നേരമായിപ്പോളി ചാലിയാണ് ആ കാണട്ടോ. അവിടെ ഇതുപോലെ നല്ലോണം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ കാണുന്ന നമ്മൾ വീഡിയോയിൽ കാണുന്ന അതുപോലെയല്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. മൊത്തം ലൈറ്റായപ്പോളേ ഇവിടെ അതുപോലെ തന്നെ നേവിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇന്നലെ തലേ ദിവസമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും നടത്തി, ഈ വർഷവും
നല്ല പോലെ ആളുകളും ഈ സമയത്ത് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണല്ലോ. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്തെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ അവിടെ കോഴിക്കോടിൻ്റെ തന്നത് ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ മോഡൽ നല്ല അടിപൊളി ഭക്ഷണങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചു വരാം. നമ്മളവിടുന്ന് കിഴി പൊറോട്ടയും അതുപോലെ പാലപ്പം ബീഫൊക്കെയാണ് കഴിച്ചത് കേട്ടോ. എല്ലാവിധ പലഹാരങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് പഴയ കാല മിഠായികളാണ് കേട്ടോ. നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഉണ്ടായിരുന്നേ, പിന്നെ എന്താ പറയുക, പുളിയച്ചാറ്, ജ്യോതി, ജോക്കറ്, അതുപോലെ ആ നൂല് തിരിക്കുന്ന മിഠായി, അങ്ങനത്തെ പല തരത്തിലുള്ള മിഠായികളും ഉണ്ടായിരുന്നു. അതും വാങ്ങിയിട്ടോ ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 8 മണിയാകുമ്പോൾ അവിടുന്ന് തിരിച്ചു പോന്നു. അവിടെ പോയി പോരുന്ന വഴിയിലൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.